അപ്പൊ കാശ് ടൂ ഡേയ്സ് ആയിട്ട് വീഡിയോസും തേടാൻ പറ്റിയിട്ടില്ല. കാരണം രണ്ടാൾക്കും വർക്ക് പരമായ തിരക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കാരണം എന്താ വെച്ചാല് വീഡിയോസും തേടാൻ പറ്റിയിട്ടില്ല. കുക്ക് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ മക്രോണി ആണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി എത്രയാണ് നിങ്ങൾ കഴിക്കുക അതിന് ആവശ്യം നോക്കിയാണെങ്കിൽ മക്രോണി എടുക്കുക. ഇത് രണ്ട് സവാളയും പിന്നെ കാപ്സിക്കം മുളക് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മൂന്ന് പച്ചമുളക്. ഇതൊക്കെയാണ് എന്താ പറയുക മക്രോണിക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ഒരു പാനിൽ നമ്മൾ ചൂടുവെള്ളം വെക്കണം, കാരണം മക്രോണി എന്താ പറയുക തിളപ്പിക്കാനില്ലേ. അപ്പൊ നല്ലവണ്ണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമുക്ക് ആവശ്യമായ മക്രോണി, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് എന്താ പറയുക ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് മക്രോണി ഒട്ടിപ്പിടിക്കാക്കാല്ലേ. പിന്നെ ചട്ടിയിൽ എന്താ പറയാ അടിയിൽ അടി പിടിക്കാക്കാനും വേണ്ടി പിന്നെ നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 4 മിനിറ്റ് ഇത് കഴിഞ്ഞ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മള് മക്രോണി വെന്തിട്ടുണ്ടായിരിക്കും. ഗ്യാസ് അല്ല ഹൈ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത്. ഞാൻ തിളച്ചോട്ടെ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്താ പറയുക മക്രോണി തിളപ്പിക്കുമ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനാവശ്യമായത്. എന്നാലേ ഉപ്പ് നല്ലവണ്ണം പിടിക്കുള്ളൂ. അത് തിളച്ച് പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത ടൈമിൽ നമുക്ക് അവിടെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ ഓയിലാണ് ആഡ് ചെയ്തത്. ഇത് നല്ല വെണ്ണ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാനിൽ നിന്ന് വേറെ ഇതിലേക്ക് മാറ്റാം. പിന്നെ എല്ലാവരോടും പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം വേവിക്കാൻ വെക്കുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ചാൽ അടി പിടിക്കില്ലാന്ന് പറയുന്നത്. പക്ഷേ ചെറുതായിട്ട് പിടിക്കണ്ടേ. നമ്മൾ ഇടക്ക് എന്താ പറയാ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ പാനിലെ അടിയിൽ പിടിക്കില്ലേ. അപ്പം നമുക്കിത് വേറെയിലേക്ക് മാറ്റാം. വോയിസ് റെക്കോർഡ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മള് ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ പറയാ അത് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ചെറുതായിട്ട് ഒട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം എല്ലായിടത്തും ആവണം. അപ്പൊ ഗായ്സ് നമ്മളൊരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ ചീനച്ചട്ടി നല്ല വെണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ ഗായ്സ്. അപ്പൊ ഗായ്സ് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കൈക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിലേക്ക് നമുക്കിതാ നമ്മളെ 2-3 പച്ചമുളക് അരിഞ്ഞു വെച്ച് അത് ഇടാം. നല്ല എണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗ്യാസ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ അതെല്ലാം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക്. സവാള 2 സവാളയാണ് ഞങ്ങൾ എടുത്തത്. അത് ചെറുതാക്കി അരിയണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വേണം ഇളക്കി കൊടുക്കണം.
ഇനി ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വാടി വരട്ടെ ഗൈസ്. ഇനി നമുക്ക് അടുത്ത എന്താ ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വാടി വന്നിട്ടുണ്ട് നമ്മുടെ സവാള. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. കുനുകുനായിട്ട് അരിഞ്ഞ് അരിയണം. അതിലേക്ക് പിന്നെ നമ്മൾ കാപ്സിക്കോ അരിഞ്ഞില്ലായിരുന്നോ അത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല വേണം അത് മിക്സാക്കണം. എന്നിട്ട് ഇത് ഇനി വാടി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വേണ്ട ചേരുവകൾ ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി, 1 teaspoon പെരുംജീരകപ്പൊടി, എന്ത് മഞ്ഞപ്പൊടിയോ 1/2 teaspoon മഞ്ഞ, ഇനിയടുത്ത 1/2 teaspoon മഞ്ഞപ്പൊടി ഇടാണ്. ഇനി നമ്മളതിലേക്ക് 1/2 teaspoon ഗരം മസാല. നിങ്ങൾക്ക് ആവശ്യത്തിനുമായ ചേരുവകൾ ചേർത്താൽ മതി. മസാലകളൊക്കെ എത്ര മക്രോണി എടുക്കുന്നു, മസാലകൾ വേണമെന്നില്ല. ഗ്രേവി ആയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ലവണ്ണം മസാല പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത്. നല്ല വെണ്ണം വെള്ളമൊന്നും ആവശ്യമില്ല, അത് കുറച്ച് തിളക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം കാണാം. നല്ല വെണ്ണം തിളക്കട്ടെ. നല്ല വെണ്ണ നമ്മളത് ഇത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ മക്രോണി ഇട്ട് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച മക്രോണി ഇരിക്കുക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഗായ്സ് നമ്മൾ മക്രോണിയിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, മറ്റേ ഉള്ളിയിൽ നമ്മളെ മസാലയിലൊന്നും അധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ആ ഉപ്പ് ചേർക്കാക്കാൻ മറക്കണ്ട. നമ്മളിതിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ എല്ലാവരോടും പറഞ്ഞാലും എന്താ വെച്ചാൽ, എന്താ പറയാ, വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമ്മള് മക്രോണി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മള് നല്ല വെണ്ണ മറിച്ച് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് കുരുമുളക് പൊടിയും മല്ലിയിലയും കരിയാപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, ആവശ്യമായ ഉപ്പ്. കാരണം ഇതിൽ ഉപ്പ് എത്ര ഉണ്ട് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മള് മക്രോണി തിളപ്പിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. നമുക്കിനി അത് ആഡ് ചെയ്യാം. ആവശ്യമായ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണ്. നമ്മളെ എരിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപ്പ് മക്രോണിയിലാണെന്ന് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിലേക്കും ആഡ് ചെയ്യാം. അതൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ടാണ് ആഡ് ചെയ്യാറ്. പിന്നെ നമ്മൾ ആ കറിവേപ്പിലയും മല്ലിയിലയും, കാരണം നമുക്ക് ഇതിൽ സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മെല്ലും പിന്നെ രുചിക്കും എല്ലാത്തിനും നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം പിന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അടി പിടിക്കും, ചട്ടിയുടെ അടിയിൽ പിടിക്കും. നല്ലവണ്ണം ഇളക്കിക്കും, നല്ലോ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലവണ്ണം വെന്തതിന് ശേഷം, ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്, പക്ഷേ ഇനിയും നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ മല്ലിയുടെ അരിയും കറിവേപ്പിലയുടെ അരിയും നല്ല സ്മെല്ല് വരും. ഇത് എനിക്കും അധികം നല്ലതാണ് ഇഷ്ടമാണ്. അതാണ് ഞങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്നത്. ഒത്തിരി ഇഷ്ടമല്ല. ഞങ്ങളിത് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് ശീലം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാലോ വിചാരിച്ചു. ഇത് 2nd time കുക്കിങ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നപ്പോ അത്ര ഇതായില്ല. ഞങ്ങൾക്ക് അത്ര പുറത്തുനിന്ന് കഴിക്കണ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി അത് വെന്തോട്ടെ. അപ്പോൾ ഗായ്സ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ. പിന്നെ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ടിഫിൻ ബോക്സിൽ കൊടുക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റും. അടിപൊളിയാണ്. പിന്നെ വീഡിയോ മറക്കാതെ കാണണം, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.